വാട്സ്ആപ്പ് ഗൈസ് ഉപകരിച്ച് വേണ്ടി അനൗസ്മെന്റ്. അങ്ങനെ 30 ദിവസത്തെ നോമ്പിന് ശേഷം ദാ ഇന്ന് ഈദ് വന്നിരിക്കുകയാണ്. ആദ്യം തന്നെ എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഞാൻ ഈദ് ആശംസകൾ നേരുകയാണ്. 1000 ചെറിയ പെരുന്നാൾ ആശംസകൾ ഞാൻ നിങ്ങൾക്ക് നേരുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വ്ളോഗാണ്. നമ്മൾ വ്ളോഗ് കേട്ടിട്ട് ഒരുപാട് എല്ലാവരും പറഞ്ഞായിരുന്നു വ്ളോഗ് വീഡിയോ ചെയ്യും, വ്ളോഗ് വീഡിയോ ചെയ്യുന്നു. ആദ്യമൊക്കെ നമ്മൾ ഒരുപാട് വ്ളോഗ് വീഡിയോ ട്രിപ്പ് കാര്യങ്ങളൊക്കെ പോകുമ്പോൾ ചെയ്യുമായിരുന്നു. പക്ഷേ വർക്കുള്ളതുകൊണ്ടും അതുപോലെ തന്നെ ടൈം കുറവായതിനാലും എല്ലാവരും അങ്ങ് ഒത്തു കിട്ടാത്തതുകൊണ്ടും തന്നെ തൽക്കാലത്തേക്ക് ആ ട്രിപ്പ് അങ്ങ് മാറ്റി ഇങ്ങനെ ഓരോ ദിവസങ്ങളിലേക്കൊക്കെ ആയിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. നെക്സ്റ്റ് നമ്മൾ കാശ്മീരാണ് പോയത്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് നമ്മുടെ ചാനൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത ആളുകൾക്ക് വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതുപോലെ ഐ ബട്ടൺ ഞാൻ കൊടുത്തിരിക്കാം. കയറി ഒന്ന് ജസ്റ്റ് കണ്ടു നോക്കുക എല്ലാവരും എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ നമ്മുടെ വ്ളോഗ് വീഡിയോസ് ഇനിയും ഒരുപാട് വരുന്നുണ്ട്. ഒരുപാട് പേര് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഉണ്ടായിരുന്നു, എന്താ നാസിമിക്ക വ്ളോഗ് വീഡിയോസ് വരാത്തതെന്ന്. ഉറപ്പായിട്ടും വ്ളോഗ് വീഡിയോസ് വരുന്നുണ്ട്. ട്രിപ്പൊക്കെ പോകുന്ന ആ ഒരു സമയത്ത് ഇനിയും വരുന്നുണ്ട്. എന്തൊക്കെയെന്ന് പറയുമ്പോൾ ഈദെന്ന് പറയുമ്പോൾ തന്നെ ആദ്യം മനസ്സിൽ വരുന്ന ട്രിപ്പാണ്. നോമ്പ് കഴിഞ്ഞ് പെരുന്നാൾ വന്നാൽ ഒന്ന് നോക്കിയല്ല ഫ്രണ്ട്സിനെ ആയിട്ടൊരു ഒറ്റ പോക്കാണ് കൊള്ളും. അപ്പോൾ ഒരു മാസം മുമ്പെയൊക്കെ ഇങ്ങനെ ട്രെയിൻ ടിക്കറ്റൊക്കെ ഇങ്ങനെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തതിന് ശേഷം അങ്ങനെ കാത്തിരിക്കും. ആ ഒരു ഈദിൻ്റെ ഒരു ദിവസം വരാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കും. അപ്പോൾ ഇപ്പോൾ ഈ ഒരു 2 കൊല്ലമൊക്കെ ആയിട്ട് കോവിഡ് ഇഷ്യൂസൊക്കെ ഉള്ള കാരണം ഞങ്ങൾ ആ ഒരു പെരുന്നാൾ ട്രിപ്പൊക്കെ അങ്ങ് മാറ്റി. അതുമല്ല തന്നെ പെരുന്നാൾ ട്രിപ്പ് ഇപ്പോൾ നിലവിൽ പെരുന്നാൾ ട്രിപ്പായിട്ട് പോകുന്നില്ല. പക്ഷേ ഞങ്ങൾ ന്യൂ ഇയറിനാണ് എല്ലാവരെയും ഒരുമിച്ച് കിട്ടുന്നത്. ഇപ്പോൾ അങ്ങോട്ട് എല്ലാ ഫ്രണ്ട്സിനും വർക്കുള്ളത് കൊണ്ട് തന്നെ എല്ലാവരെയും ഒരുമിച്ച് കിട്ടണമെന്നില്ല ഈ പെരുന്നാൾ ദിവസം. ഞങ്ങൾ എല്ലാവർക്കും തന്നെ ആകെ 1-2 ദിവസങ്ങളിൽ കൂടുതൽ അവധി കിട്ടാറില്ല, ലീവ് കിട്ടാറില്ല കമ്പനിയിൽ നിന്ന്. അതുകൊണ്ട് തന്നെ നമ്മൾ ന്യൂ ഇയർ കൂട്ടിയാണ് ഇപ്പോൾ എല്ലാ ട്രിപ്പും പ്ലാൻ ചെയ്യുന്നത്. ന്യൂ ഇയറിൻ്റെ ഒരു 4-5 കൊല്ലമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ന്യൂ ഇയർ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് പോകാറുണ്ട്. അപ്പോൾ ഇത്തവണയും കഴിഞ്ഞ ഈ ഒരു തവണയും നമ്മൾ അതുപോലെ തന്നെയാണ് പോയിരിക്കുന്നത്. ഇനിയിപ്പോൾ ലോങ് വീഡിയോസൊക്കെ വരുന്നുണ്ട്. സാധാരണ പെരുന്നാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യം തന്നെ മനസ്സിലേക്ക് ഓടി വരുന്ന ട്രിപ്പായിരുന്നു. എല്ലാവരും ഒന്നിച്ചുള്ള ട്രിപ്പ്, എല്ലാവരും ഒടിച്ചുള്ള ആ ഒരു സെറ്റപ്പ്, അങ്ങനെയുള്ള ഒരു എന്താണ് പറയുന്നത് ഒരു ഒരു ഫീലായിരുന്നു. അതൊക്കെ പെരുന്നാൾ ദിവസം പോകത്തില്ല, പിറ്റേ ദിവസമായിരുന്നു പൊക്കോണ്ടിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. ഇപ്പോൾ എല്ലാവരും പ്രാരാബ്ദമൊക്കെ ആയി, കല്യാണമൊക്കെ കഴിഞ്ഞു, ജോബിൻ്റെ പ്രശ്നങ്ങൾ അങ്ങനെയുള്ള കാരണം തന്നെ എല്ലാവരെയും ഒരുമിച്ച് കിട്ടാറില്ല. പക്ഷേ ഒരുമിച്ച് കിട്ടുന്ന സമയങ്ങൾ നല്ലപോലെ ഞങ്ങൾ എൻജോയ് ചെയ്യാറുണ്ട്. ഇന്നത്തെ നമ്മൾ ഫാമിലിയായിട്ടും അതുപോലെ തന്നെ ഫ്രണ്ട്സൊക്കെ ആയിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. ഇന്നത്തെ വീഡിയോ ഒക്കെ എങ്ങനെയുണ്ടെന്ന് അല്ലെങ്കിൽ ഇതിൻ്റെ വിശേഷം, ഫുഡ്, സ്പെഷ്യൽ ഫുഡ്, ബിരിയാണി ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വീട്ടിലാട്ടോ, ഇന്ന് ഫുള്ള് വീട്ടിലാണ്, വീട്ടിലെല്ലാ റിലേറ്റീവ്സൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നോർമലായിട്ട് പെരുന്നാൾ ദിവസങ്ങളിൽ എപ്പോഴും ട്രിപ്പ് പോകാറാണുള്ളത് പതിവ്. പക്ഷേ എങ്കിൽ ഇപ്പോൾ എല്ലാവരും കല്യാണമൊക്കെ കഴിഞ്ഞാറുണ്ട്. എല്ലാ ഫ്രണ്ട്സിൻ്റെയൊക്കെ കല്യാണം കഴിഞ്ഞ് 2-3 പേരുടെ കല്യാണം കൂടി ഇനി ഉള്ളൂ കഴിയാൻ. അപ്പോൾ എല്ലാവരും കല്യാണമൊക്കെ കഴിഞ്ഞാറുണ്ട്. എല്ലാവരും ഭാര്യ വീട്ടിൽ കാര്യങ്ങളൊക്കെ ആയിട്ട് പോകും. അതുകൊണ്ട് തന്നെ ആർക്കും അങ്ങനെ സമയം കിട്ടാറില്ല. പക്ഷേ എങ്കിൽ എല്ലാവരും ന്യൂ ഇയറിനൊക്കെയാണ് ഇപ്പോൾ എല്ലാവരും ഒരുമിച്ച് കിട്ടുന്നത്. അതുപോലെ തന്നെ ഇടസമയത്തൊക്കെ ഒരുമിച്ച് കിട്ടാറുണ്ട്. അപ്പോൾ ട്രിപ്പ് പോകുന്നുണ്ട്. ഉറപ്പായിട്ടും ഒരു ട്രിപ്പ് വീഡിയോ ഈ ഒരു മാസത്തിൽ തന്നെ ഒരു കിടിലൻ ട്രിപ്പ് വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നുണ്ട്. ഞങ്ങൾ നവംബർ മാസത്തിലാണ് ആ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. 2 ഓപ്ഷൻ ആണ് ഉള്ളത്. പ്ലാൻ എയും പ്ലാൻ ബിയും ഉണ്ട്. 2 സ്ഥലമാണ് ഞങ്ങളുടെ മനസ്സിലുള്ളത്. അപ്പോൾ അത് ഏതൊക്കെ സ്ഥലമാണ് ഞങ്ങളിപ്പോൾ ജസ്റ്റ് ഒരു ട്രയലായിട്ട് വെച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ ഫൈനലൈസ് ചെയ്തതിന് ശേഷം നിങ്ങൾ മുന്നിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ ഒരു വ്ളോഗ് വീഡിയോ ആണ്. ഇന്ന് ഈദാണ്. അപ്പോൾ ഈദിൻ്റെ ചെറിയ വിശേഷങ്ങൾ, വീട്ടിലെ വിശേഷങ്ങൾ, എല്ലാവരും റിലേറ്റീവ്സ് എല്ലാവരും വീട്ടിൽ വന്നിട്ടുണ്ട്. ബ്രദേഴ്സ്, അവരുടെ വൈഫ്, പിള്ളേർ എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇന്ന് വീട്ടിലാണ്. അപ്പോൾ ഇന്ന് വീട്ടിലെ വിശേഷം, അതേപോലെ തന്നെ പള്ളിയിൽ നമസ്കരിക്കാൻ പോകുമ്പോൾ ഫ്രണ്ട്സിൻ്റെ വിശേഷം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂട്ടിയ ഒരു ചെറിയൊരു വ്ളോഗ് വീഡിയോ ആണ് ഇന്ന് നമ്മൾ വരുന്നത്. വീട്ടിലെ വിശേഷങ്ങളിൽ ഫുഡ് ഉണ്ടാക്കുന്നു, സ്പെഷ്യൽ കാര്യങ്ങളെല്ലാം നിങ്ങളെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ കൂടുതൽ വിശേഷങ്ങൾ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ വിശേഷങ്ങൾ എടുക്കാം. ലെറ്റ്സ് ഗോ. പള്ളി കഴിഞ്ഞ അവന്മാരെല്ലാം അവിടെ നിൽക്കുന്നുണ്ട്. നോക്കാം എല്ലാവരും ഉണ്ടോ എന്ന് നോക്കട്ടെ. ഹാപ്പി ഈദ് മുബാറക്. എടാ എല്ലാവരും വന്നില്ലേ? ഞാൻ അറിയാതെ വന്ന, മിണ്ടാതെ അവിടെ നിന്ന് വന്ന. നല്ല ഇൻട്രോ കിട്ടിയത് നിനക്ക. എന്റെ പൊന്നും മായനെ നിനക്ക കേട്ടോ, ഫസ്റ്റ് ഇൻട്രോ നല്ല അടിപൊളി ഇൻട്രോ. എല്ലാരും കിട്ടി, നിനക്ക് കിട്ടിയോ? ഫോട്ടോ കിട്ടിയോ? വാൾപേപ്പർ ഇടാൻ എന്റെ പൊന്നു മാനെ, പണ്ടത്തെ അതേ പരിപാടി, വാൾപേപ്പർ ഇടാനുള്ള പരിപാടി. ഒറ്റയ്ക്ക് നിന്നെ അല്ല, നീ ഇല്ലല്ലോ.
നീ ക്യാമറ കാശ് നീ എന്നാ ഇത്ര കുത്തിരി നോക്കുന്ന എല്ലാരും ഒന്ന് കാണട്ടെ ഇറങ്ങി പിലുസേ പിലു ഇറ്റായോ ഇച്ചപ്പെട്ടാ ഏ എന്തപ്പ മിണ്ടാതിക്കുന്നേ കുഞ്ഞുസെ പൊട്ടിച്ചോളയല്ലോ കേട്ടോ എടുത്ത് മാറ്റി വെച്ചേക്കോ കേട്ടോ ഇല്ലേ മാറ്റി വെക്കണേ വീട്ടിലെല്ലാവരും വന്നിട്ടുണ്ട് ഇതാ ഇത് എൻ്റെ മോളും ഇക്കാടെ മോളും ആണ് നിൽക്കുന്നത് ഇത് ഇക്കാടെ മറ്റൊരു മോനാണ് ഇതും മറ്റൊരു മോനാണ് ഇത് ഇക്കാടെ ഒരു മോളാണ് രണ്ടാമത്തെ ഇക്കാടെ മോള് അവൾ അവിടെ സിനിമ കാണുവാണ് സിനിമ കാണുവാ ലേഡി സിനിമ കാണുവാ അവള് ഇത് മൂത്ത ഇക്കാടെ മോനാണ് ബിരിയാണിക്കുള്ള അരി ഇവിടെ വെച്ചിട്ടുണ്ട് ബാക്കി ഐറ്റംസ് എല്ലാം ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കരിച്ചക്ക പുതിനയില അതേപോലെ തന്നെ കശുവണ്ടി മുന്തിരി എല്ലാം വെച്ചിട്ടുണ്ട് അതിങ്ങനെ വറുത്തെടുത്ത് എടുക്കണം എടുത്ത് സവാള എടുത്ത് വെച്ചിട്ടുണ്ട് മുന്തിരി അണ്ടിപ്പരിപ്പും ഇതേപോലെ വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട് ചെമ്പ് അടുപ്പിലേക്ക് കയറ്റിയിട്ടുണ്ട് ചോറ് ഇതാ വാർത്തെടുത്തു ഇനി കറിക്കുള്ള നോക്കണം ബീഫ് ബിരിയാണി കേട്ടോ നോക്കുന്നത് ബീഫ് റെഡിയാക്കിയിട്ടുണ്ട് അതിനുള്ള സവാളയൊക്കെ വഴറ്റിയെടുത്തു ഇനി അത് അടുപ്പിലേക്ക് വെക്കണം അതിലേക്ക് മിക്സ് ചെയ്യാൻ വേണ്ടി ഇറച്ചിയെല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ കുക്കറിൻ്റെ പരിപാടി കുക്കർ വിസിലടിച്ചു കറി ഇവിടെ ഗ്രേവി ആയിട്ടുള്ള റെഡിയായിട്ടുണ്ട് പപ്പടം ചള്ളാസ് ഇതെല്ലാം റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമുക്കിത് ബിരിയാണി ചെമ്പിലേക്ക് കയറ്റണം അതിനുവേണ്ടി നെയ്യ് ഒഴിച്ചിട്ടുണ്ട് ഇറ്റുത്താമാരാട്ടോ ഉണ്ടാക്കുന്നത് രണ്ടിത്തുത്താമാരും കൂടിയാണ് ഉണ്ടാക്കുന്നത് എൻ്റെ വൈഫും കൂടെയുണ്ട് പല സ്ഥലത്തും പല രീതിയിൽ ബിരിയാണി വെക്കുന്നുണ്ട് കേട്ടോ പല ചിലയിടത്താണെങ്കിൽ ആദ്യം മൊത്തത്തിൽ മസാല ഇട്ട് വെക്കും അല്ലെങ്കിൽ ഇറച്ചി ആദ്യം ഇട്ടിട്ട് അതിൻ്റെ മുകളിലേക്കായിരിക്കും റൈസ് ഇടാറ് ഇതിപ്പോൾ തട്ട് തട്ടായിട്ട് ലെവൽ ലെവലായിട്ടാണ് വെക്കുന്നത് ആദ്യം കുറച്ച് റൈസ് അതിന് മുകളിൽ നെയ്യ് ഒഴിക്കും പിന്നെ കുറച്ച് ലെയർ ഒരു ലെയർ ഇറച്ചിയിടും പിന്നെയും അതേപോലെ തന്നെ അത് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ടോപ്പിൽ നമ്മുടെ റൈസ് തീരുന്ന ഇടം വരെ നമ്മൾ അത്തരത്തിൽ വെക്കും പിന്നെ അതിൻ്റെ കൂടത്തിൽ തന്നെ കളർ വേണമെങ്കിൽ കളർ ഒഴിക്കും പിന്നെ നമ്മളവിടെ വറുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു സവാള ഇട്ടിട്ടുണ്ട് അതിന് മുകളിലേക്ക് വീണ്ടും ബീഫ് തട്ടിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ മുകളിലേക്ക് വീണ്ടും റൈസ് ഇടും അങ്ങനെ ലെയർ 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 ആയിട്ടാണ് വെക്കുന്നത് പല സ്ഥലങ്ങളിലും ചില സ്ഥലങ്ങളിലൊക്കെ ഏറ്റവും അടിഭാഗത്തായിട്ട് ഇറച്ചിട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് മൊത്തത്തിൽ റൈസ് ഇടുന്ന ഒരു ഇതും കണ്ടിട്ടുണ്ട് നമ്മൾ രണ്ട് രീതിയിലും വെക്കും ഇത് ജസ്റ്റ് ഇങ്ങനെ ലെയർ ലെയറായിട്ട് വെച്ചിട്ടുണ്ട് കുറച്ച് ഗ്രേവി കൂട്ടിയായിരിക്കും അപ്പം ചോറും ആയിട്ട് നല്ല അടിപൊളിയായിട്ടിരിക്കും നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടിയും മുന്തിരിയും അതിലേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ മല്ലിയര ഇട്ടു മല്ലിയല എനിക്കത്ര ഇഷ്ടമില്ല കൈതച്ചക്ക ഇട്ടിട്ടുണ്ട് ഓരോ സാധനങ്ങളും അങ്ങനെ അങ്ങനെ ഇട്ടിട്ട് വെച്ചതിന് ശേഷം ലാസ്റ്റ് കുറച്ച് നെയ്യും കൂടി ഒഴിച്ചിട്ട് ഒരടപ്പെടുത്ത് മൂടി വെച്ച് അതിന് മുകളിലേക്ക് കുറച്ച് കനലിങ്ങ് വാരിയിടും അത് ആ ഒരു ടോപ്പിൽ ആവി അങ്ങ് നിൽക്കാൻ വേണ്ടിയാണ് കനലിടുന്നത് കേട്ടോ അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മൾ ബിരിയാണി എല്ലാം മിക്സ് ചെയ്ത് ആ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് കഴിക്കുന്നത് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം